ഇതെന്തിന്താതപ്പാ കംപ്ലീറ്റ് സെലിബ്രേഷൻ മൂഡിലാണല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികത്തിന് തുടക്കമായി സഖാവേ. അതൊന്ന് ആഘോഷിക്കാമെന്ന് കരുതി. അതെങ്ങനെയാ സഖാവേ 100 ആകുന്നേ? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്നത് 925-ൽ അല്ലയോ? CPI-ക്കാരുടെ കണക്കും അതന്നെയാണേ. അതെന്ത് കണക്ക് എൻ്റെ പ്രസിഡന്റേ? 1920 ഒക്ടോബർ 17-നല്ലേ ശ്രീമാൻ MN റോയിയും കൂട്ടരും ചേർന്ന് താഷ്കണ്ടിൽ അതിന് തുടക്കം കുറിച്ചേ. 1917 റഷ്യൻ വിപ്ലവം കെട്ടഴിച്ചു വിട്ട ആവേശത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലേ അന്നത് പിറവിയെടുത്തതും. CPM-ൻ്റെ ഉറച്ച ബോധ്യവും അത് തന്നെയാണ് സഖാവേ. കൊൽക്കത്തയിൽ ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചതും ആ ഡേറ്റ് വെച്ചിട്ടാ സഖാവേ. അത് നിങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയോ? ഈ കേസിൽ വല്യേട്ടൻ CPI അല്ലേ, അപ്പൊ അവരല്ലേ പറയണ്ടേ? തല ഇരിക്കുമ്പോ കൊച്ചേട്ട ആടരുതേ. എനിക്കും അതാ പറയാനുള്ളത്. 1925 ഡിസംബർ 26 കാൺപൂരിലാണ് ഇത് പിറന്നതെന്ന് CPI ജനറൽ സെക്രട്ടറി രാജാ സഖാവ് പറയുമ്പോ നമ്മളെങ്ങനെയാണ് അത് അവിശ്വസിക്കുന്നേ? കാനത്തിനെ പോലെ രാജയും കള്ളം പറയത്തില്ല. രാജയല്ല മഹാരാജ പറയാച്ചാലും ശ്രീമാൻ യെച്ചൂരി സമ്മതിക്കണ്ടേ? 1959 തീരുമാനത്തിന് ശേഷമാണ് താഷ്കൻഡിലെ നടപടികൾ സംബന്ധിച്ച രേഖകൾ സോവിയറ്റ് ശേഖരത്തിൽ നിന്നും ലഭ്യമായത് എന്നുള്ള വരട്ടുവാദവുമായിട്ട് ആ വിദ്വാൻ ഇറങ്ങിയ പിന്നെ എന്താ ചെയ്യുക? ഒച്ചയിൽ മുമ്പൻ യെച്ചൂരിയാന്നറിയാലോ. രാജാ പറയുന്നത് വെറുതെ അല്ലാല, തെളിവ് പൊക്കി പിടിച്ചിട്ടില്ലപ്പോ അവർ പറയുന്നത്. 1959 ഓഗസ്റ്റ് 18 ചേർന്ന പിളരാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൻ്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് ഈ തർക്കം അന്നേ സബൂറാക്കി 1925 ഉറപ്പിച്ചു എന്നല്ലേ പറയുന്നു. പഴയ ജനറൽ സെക്രട്ടറി SV ഘാട്ടേ മൂപ്പര് അത് ലേഖനാക്കുകയും ചെയ്തില്ലേ എന്ന്. അതല്ലേ അവർ പൊക്കി പിടിച്ചേ. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ മണ്ണിൽ പിറന്ന ഒരു നേരം കണ്ടുപിടിച്ച് ഉറപ്പിക്കാൻ ഈ കൊച്ചേട്ടന്മാർക്ക് ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. സഞ്ചയനത്തിന് കാർഡടിക്കാനാവുമ്പോഴാണ് ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് വെച്ച് തർക്കിക്കുന്നത്. ഊഹാപോഹം പരത്തി പറയരുത്.